നമുക്ക് നേരെ പരവരാ വെളുത്ത് വരുന്നതേ ഉള്ളേ. നമ്മളിപ്പോ തണ്ണീർമുക്കം ബണ്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുവാണേ. നമ്മളിന്ന് തണ്ണീർമുക്കം ബണ്ടിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. വെളുപ്പിനെ പറഞ്ഞോന്ന് ഓർത്തു, പക്ഷെ ഇപ്പൊ ഒരു 6 മണി ആകാറായിട്ടുണ്ട്. എന്നാലും സെറ്റപ്പ് ഒക്കെ നല്ല ഗ്ലാമറാണ്, പ്രകൃതി ഭംഗിയൊക്കെ അതേപോലെയൊക്കെ തന്നെ നിൽക്കുന്നുണ്ടേ. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല വീഡിയോയിലുള്ളത്, ഇന്ന് ഷിറോൺ ഉണ്ട്. ഫിഷിംഗ് വീഡിയോ ആണ്, അപ്പൊ എനിക്കറിയാൻ പാടില്ലെന്ന് അറിയാലോ ഫിഷിംഗ്. അപ്പൊ ഞാനും അവനും കൂടെ ചെയ്യാൻ പോണ, കൂടെ നമ്മുടെ ചോമ്മൻ ചേട്ടയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഏതായാലും ഫിഷിംഗ് തുടങ്ങിയിട്ട് ബാക്കി വിശേഷം പറയാം. അതേ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചൂണ്ടയിടാൻ പോവാണേ. നമുക്ക് കിട്ടുവാന്ന് നോക്കാട്ടാ. അപ്പൊ ഇവന്റെ കയ്യിലിരിക്കുന്ന ചൂണ്ട ഏറെ ചൂണ്ടയാണ് കേട്ടാ. ഇത് അവൻ കുപ്പിയിൽ ഇങ്ങനെ ചുറ്റിയെടുത്തിരിക്കുവാണ്. ഇടാൻ പോണ, നമുക്ക് നോക്കാം. മീനാടാ അറ്റം വരെ പോയില്ലേ. അപ്പതേ, ഇത് സാധാ റോഡാണ് കേട്ടാ. ഇതിങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ചൂണ്ടക്കൊളത്തൊക്കെ ഇവൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക്. നമുക്ക് ഒരു ഒരു കൂരിനെ കിട്ടിയായിരുന്നു കേട്ടോ, പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്നായി പോയി എടുത്തത്, അതുകൊണ്ട് സംഭവം കിട്ടിയില്ല ഇതിനകത്ത്. ഇപ്പൊ ഷിറോൺ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ ചെമ്മീനില്ലേ, ചെമ്മീൻ വെച്ചാണ് അവൻ എടുക്കുന്നത്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ കപ്പ വേവിച്ചെടുത്തിരിക്കുവാണേ. നമ്മുടെ കപ്പ നന്നായിട്ട് വേവിച്ച് ഉടച്ചൊരു മൈദ പരുവത്തിലാക്കിയിട്ട് നമ്മുടെ കൊളുത്തയിലേക്ക് വെച്ചിരിക്കുവാണ്. ഞാൻ ഇട്ട് നോക്കാൻ പോവാണ് ഇട്ടേ, കാണാവോ. നീ തന്നെയാണ് ഇതിന് കാരണക്കാരൻ. ഇത്ര ഉള്ള അത്ര ഉണ്ടാ അല്ലടാ. ഈ നെറ്റ് ഇത്ര, ഈ തങ്കീസ് ഇത്ര മതിയാണേ. എന്റെ പൊന്നെ തകർപ്പ്. അവിടെ കൊണ്ടിടട്ടെ ഞാൻ? എടാ അവിടെ കൊണ്ടിട്ടാലടാ. അപ്പതേ നമ്മുടെ ആദ്യത്തെ മാവ് പോയിട്ടാ. പക്ഷെ മാവല്ലല്ല, കപ്പ. അത് പോയേ. ഇനി നമുക്ക് രണ്ടാമതേ ഇട്ട് നോക്കാം. ഷിറോണ ഇടാൻ പോവാണേ. ദൂരെ പോണൊന്നുമില്ല, ഞാൻ അറിഞ്ഞിട്ട് അടുത്തൊക്കെ തന്നെ. ഇത് നമ്മൾ ഈ കാണുന്നത് വേമ്പനാട്ട് കായലാണ്. അപ്പൊ വേമ്പനാട്ട് കായലിന്റെ കുറുകെയാണ് നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഗൈസ്, അപ്പൊ തന്നെ നമ്മൾ കുറച്ചു നേരമായിട്ട് ഇവിടെ തന്നെ നിൽക്കുവാണേ. ഇനി നമുക്ക് സ്ഥലമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നാലോചിക്കുന്നായിരുന്നു. ഇത് കണ്ട ഷിറോൺ അപ്പുറത്തേക്ക് പോയായിരുന്നു ഈ സമയത്ത്. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവന്റെ മീനേം കിട്ടിയിട്ടുണ്ട്. കിട്ടിയേക്കണത് പൂളാനാണേ. നമ്മുടെ ഷിറോണ് തന്നെ ഉണ്ട കിട്ടി. ഇപ്പൊ ഒരു 3 മീൻ കിട്ടി, പക്ഷെ 1 എണ്ണം പോലും വീഡിയോയിൽ കിട്ടണത്. ഞാനിവിടെ വെറുതെ നിൽക്കണം, എനിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇത്ര നേരമായിട്ട്. ഏതായാലും നമുക്ക് അടുത്ത് ഇട്ട് നോക്കാം. അതെ, നമുക്കൊരു ഇവിടെ കിടന്നൊരു ജീവനുള്ള കക്ക കിട്ടിയായിരുന്നേ. അപ്പൊ ആ കക്ക പൊട്ടിച്ചെടുത്തിട്ട് അതിന്റെ കക്ക കോർത്തിടാൻ പോവാണ്. ചിലപ്പോ കിട്ടുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ കിട്ടുമെന്ന്. കിട്ടേണ്ട
കലക്കി. ഗൈസ് അപ്പത്തേ നമ്മൾ കുറേ നേരം ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മളിവിടെ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 കൂരിയൊക്കെ കിട്ടി. കുഴപ്പമില്ല, നമുക്ക് കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറേ ഇവിടെ സൈഡിലൊക്കെ ഇവിടെ ബോട്ടുകാരൊക്കെ ഇങ്ങനെ നടുക്കൊക്കെ പോയിട്ട് വള്ളത്തിലൊക്കെ പോയി മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടാവും. പിന്നെ കൂടാതെ നമ്മുടെ അടുത്ത് തന്നെ കുറേ ചേട്ടന്മാർ നിന്നിപ്പോണ്ടായിരുന്നു കേട്ടോ. കുറേ പേരൊക്കെ ഇന്നലെ രാത്രി മുതൽ നിൽക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അവരൊക്കെ ഇപ്പോൾ പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉള്ളു നിൽക്കാനായിട്ട്. പിന്നെയുള്ള ഇവിടുത്തെ ഒരു വിശേഷം എന്ന് പറയാനായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഇപ്പുറത്തെ സൈഡിലേക്ക് ഉപ്പ് വെള്ളവും അപ്പുറത്ത് നല്ല വെള്ളമാണെന്നാണ് പറയണം കേട്ടോ. കാരണം കുട്ടനാട്ടിലുള്ള വെള്ളം നല്ല വെള്ളം അല്ലെങ്കിൽ നമ്മുടെ കൃഷിയൊക്കെ കൃഷിനാശമൊക്കെ വരണ കാരണം അവിടുത്തെ നല്ല വെള്ളമാണ്. പിന്നെ ഇപ്പോഴായ പിന്നെ മിക്സ് ചെയ്തൊക്കെ ഒഴുക്കി വിടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ട്. നമ്മുടെ ഷിറോൺ ഇപ്പോഴും ഇതേ പരിപാടിയിൽ തന്നെയാണ് കേട്ടോ. അവൻ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിനിടയ്ക്ക് നിങ്ങളോട് കുറച്ച് വിശേഷം പറയാൻ വേണ്ടി വന്നതാണ്. ചേട്ടൻ ഇവിടെ നിന്നിട്ട് കിട്ടണില്ലേ, നമുക്ക് ഒന്ന് സ്പോട്ട് മാറ്റി പിടിക്കാം. പക്ഷെ റോൺ അപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പൊ അവന്റെ അടുത്തേക്ക് നമുക്ക് പോകാവേ. എറിയെടുത്തോ ഞാൻ ചൂണ്ട ഉടക്കി നിക്കണേ. ഉണ്ടാ നീ അപ്പത്തേ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നിന്നേച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പം. അപ്പം ഇവിടെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ നോക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു ഹൗസ് ബോട്ടാണ്. ഇവിടെ സാധാരണഗതിയിൽ ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഉള്ളതാണ്. ഇപ്പം നമ്മുടെ കോവിഡ് സീസണൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ വന്നിട്ട് ഒരെണ്ണേ കണ്ടിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ആ സൈഡിലൊക്കെ നല്ല കമ്പോലകളൊക്കെ ഉണ്ട്. ഒരുപാട് കമ്പോലകളുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത് പോകാൻ നോക്കി, പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം കാർ വണ്ടി പോകുന്നില്ല ആ സൈഡിലേക്കൊക്കെ. ഇപ്പോൾ വണ്ടി ചിലപ്പോൾ പതഞ്ഞ് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് പോയില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഷിറോണിൻ്റെ ചൂണ്ടയിൽ കൊത്തിക്കൊണ്ടിരിക്കുവാണേ. ഏത് നിമിഷവും നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കണം കേട്ടാ. പറയണേടാ. പിന്നെ നമ്മുടെ ഈ തണ്ണീർമുക്കം ബണ്ടെന്ന് പറയണത് 2 കിലോമീറ്റർ നീളമുണ്ടെന്നാണ് പറയണത്. അത് ഭയങ്കര നീളത്തിൽ കിടക്കുവാണ് ഈ ബണ്ട്. ഇത് ഈ ബണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഈ അങ്ങേയറ്റം, അതായത് റൈറ്റ് സൈഡ്, അതായത് കിഴക്ക് വശത്തേക്ക് കോട്ടയവും തൊട്ടിപ്പുറത്ത് സൈഡ് ആലപ്പുഴയുമാണ് കേട്ടോ. രണ്ട് ഡിസ്ട്രിക്റ്റാണ് വന്ന് നിൽക്കുന്നത്. രണ്ട് ഡിസ്ട്രിക്റ്റിൻ്റെ എൻഡാണ് നമ്മുടെ ഈ തണ്ണീർമുക്കം ബണ്ട്. അപ്പോൾ കാണാൻ മാത്രം കാഴ്ചകൾ ഇങ്ങനെ അടക്കണ്ടേ. എല്ലാവരും സമയം പറ്റുന്നവരൊക്കെ വന്ന് കണ്ടു നോക്കണേ. ഇതിൻ്റെ അങ്ങേയറ്റത്തായിട്ടൊരു ദ്വീപുണ്ട് കേട്ടോ. ആ ദ്വീപിൻ്റെ പേരെന്താണെന്നറിയാമോ? ആൾതാമസമൊന്നും ഇല്ലാത്ത ദ്വീപാണ്. വെറുതെ കാട് പിടിച്ച് കിടക്കുവാന്നാ പറഞ്ഞു. പക്ഷെ നല്ല സീനറിയ, നല്ല ലൊക്കേഷനാണെന്ന് പറയാനായിട്ട്. നമുക്കൊന്ന് പറ്റുമെങ്കിൽ പോയി നോക്കാട്ടാ. ഇത് കണ്ട നമ്മളിട്ട ചെമ്മിന്റെ അതേപോലെ തന്നെ വായിലിരിപ്പണ്ടേ. പാവം വന്ന് വീണതാ. നീ ഇപ്പൊ മാറ്റിയത് ചില്ലാൻ ചെമ്മിൻ. അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ഒരു ചേട്ടൻ വള്ളത്തില് മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ചേട്ടന്റെ കയ്യിൽ ചൂണ്ടയാണ് എനിക്ക് തോന്നണ. സാധാ ചൂണ്ടയാണെന്ന് തോന്നണ. കണ്ടിട്ട് മനസ്സിലാവണില്ല. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ കേക്കിയറ. എന്തായാലും ചോദിച്ചാലൊന്നും കേൾക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല റോഡാണെന്നാ തോന്നണം കേട്ടോ. എന്താ സംഭവം എന്ന് കയ്യിൽ അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം ചേട്ടൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടുവാണേ.
അപ്പോൾ ദേ നമ്മുടെ തണ്ണീർമുക്കം പാലത്തിന്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് കുറച്ച് മണൽത്തിട്ടകളുണ്ട്. ഈ സൈഡുകളിലൊക്കെ നിന്നാണ് എല്ലാവരും മീൻ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ പിടിച്ചിട്ടും കിട്ടിയിട്ടുണ്ട്, ഒരു നാല് മീനെ കിട്ടിയിട്ടുണ്ട്. ദേ ഒരു നാല് കൂരിയും ഒരു പൂളാനും കിട്ടിയേ. അപ്പോൾ ഷിറോണൊരു ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ പോകുന്നതാണ് കേട്ടോ ഇവൻ. അപ്പോൾ സംഭവം സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് അപ്പുറവും ഇപ്പുറവും നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചൂണ്ടയിടണതും അവരിങ്ങനെ വലിക്കണതൊക്കെ സ്വരമൊക്കെ കേൾക്കുമ്പോഴും പിന്നെ അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നും കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് കഴിവുള്ള വിധത്തിലൊക്കെ ഞാൻ ഈ വീഡിയോ നിങ്ങളെ എല്ലാ പരിസ്ഥിതിയൊക്കെ കാണിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി കിടുക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരേക്കും ബൈ ബൈ.